സംഗീതത്തിന്റെ അംശം പകർന്ന മൃദുല വാര്യരാണ് ഹൃദയത്തിൽ കടന്നുകൂടി. സുപരിചിതമായ ശ്രീമതി ശൈലജ അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഡോക്ടർ നാഗാർജുന അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അമൃതവചനം കുമാരി ദേവ നാലാമത് വിദ്യാവാണി പുരസ്കാര ദാന ചടങ്ങുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പുരസ്കാര എന്റെ പിതാവ് ശ്രീ സുരേഷ് ഏട്ടാണ് ഈ പുരസ്കാരം ഇന്ന് സമർപ്പിക്കുന്നത്. മൃദുല വാര്യർക്കാണ് വാടി പുണർന്ന് ആശ്ലേഷിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും മൃദുലയ്ക്ക് അമ്മയുടെ അനുവാദത്തോടെ 2023 വിദ്യാവാണി പുരസ്കാരം ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ബ്ലെസ്സി എന്ന മഹാസംവിധായകൻ നമുക്ക് സമ്മാനിച്ച ഒരു സിനിമയാണ് കളിമണ്ണ്. അതിൽ ഒരു കാലത്തും മനസ്സിൽ നിന്ന് ഇപ്പോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുപാടി ഉറക്കാം ഞാൻ, താമരപ്പൂം തിങ്കളെ എന്ന് തുടങ്ങിയ ഒരുപാട് അമ്മയെ നമുക്ക് ഏത് ലോകത്താണെങ്കിലും തിരിച്ച് ജീവനോടെ കൊണ്ടുവന്ന് നമ്മുടെ നെറുകയിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ചേർത്ത് നിർത്താവുന്ന ഒരുപാട് ഗാനങ്ങൾ അങ്ങനെ ആ ഗാനങ്ങളുടെ ശ്രേണിയിലേക്ക് ഒരുപക്ഷെ ചേർക്കുന്ന ശബ്ദത്തിൻ്റെ മഹിമയാണോ, ആലാപനത്തിൻ്റെ മഹിമയാണോ, ജ്ഞാനത്തിൻ്റെ മഹിമയാണോ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിലൊരു ഗാനവുമായിട്ടാണ് മലയാളികളുടെയും ഒരുപക്ഷെ ദക്ഷിണേന്ത്യക്കാരുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് ലാലി എന്ന് തുടങ്ങി കണിമല്ലരെ എന്ന വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എന്താണ് അമ്മയുടെ ഒരു ദൈവീക നനവോടുകൂടി
പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കാഴ്ചകളിലേക്ക് സംഗീതത്തിന്റെ അംശം പകർന്ന മൃദുല വാര്യരാണ് ഹൃദയത്തിൽ കടന്നുകൂടി. ആ മൃദുലയ്ക്കുള്ള അംഗീകാരം ഒരു തീരുമാനമെടുത്തതിലൂടെ ഈ വേദിയിൽ വെച്ച് നൽകാനുള്ള ഭാഗ്യമാണ് എന്നെ പോലെ ഒരു കലാകാരന് ലഭിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുകയാണ് അതിവിടെ മൃദുലയ്ക്ക് ചിലപ്പോ അത് ആ ഭാരം എന്നെ കൊണ്ടെടുപ്പിക്കുകയാണ്. ഞാൻ ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. ഇത് മൃദുലയ്ക്ക് തന്നെയുള്ള ഒരു സമർപ്പണമായിട്ടായിരിക്കും. എന്നെ കൊണ്ട് പാടി ഒപ്പിക്കാൻ പറ്റിയ ഞാനത് സമർപ്പിക്കുക. നന്നായിരിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണി ചാഞ്ചാടുമഴകെ പുതുമലരെ പുന്നാര മലരെ എന്നോ മൽക്കണി എൻ കുഞ്ഞുമലരെ ലാലി ലാലി.